പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 6-ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ പാർട്ട് 3 പുസ്തകത്തിലെ ആദ്യത്തെ പാഠമായ ജോയിനിങ് ആംഗിൾസ്, 8-ാമത്തെ പാഠമായ ജോയിനിങ് ആംഗിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. പ്രൊട്രാക്ടറും സെറ്റ് സ്ക്വയറൊക്കെ ഉപയോഗിച്ച് ആംഗിൾസ് വരയ്ക്കുന്നു, അതുപോലെ രണ്ട് ലൈൻസ് കൂടി ചേർന്ന ഒരു ആംഗിൾ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനിയിപ്പോ നമ്മൾ ആദ്യം സെറ്റ് സ്ക്വയറിന്റെ ഓരോ സൈഡും എത്ര വിധമാണ് ആംഗിൾ വരുന്നത് എന്നൊക്കെ 5-ാം ക്ലാസ്സിന്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് ആദ്യം ഓർമ്മ പുതുക്കാം. അപ്പൊ ഈ വലിയ സെറ്റ് സ്ക്വയറിന്റെ ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി, ദിസ് ഈസ് 90 ഡിഗ്രി ആംഗിൾ ആണ്. അതേപോലെ മറ്റേ സെറ്റ് സ്ക്വയറിന്റെ ശ്രദ്ധിക്കുക, ഈ രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി വീതമാണ് വരുന്നത്. അതേപോലെ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഈ പേജ് നമ്പർ 137 കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി ഈച്ച് പിക്ചർ ബിലോ 2 ആംഗിൾസ് ആർ ഗിവൺ, കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ആസ് എ സം ഓർ ഡിഫറൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആംഗിൾ ഡി എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആംഗിൾ ഡി എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് ആംഗിൾസിന്റെ സം, അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി. ഇവിടെ ആംഗിൾ ഡി എ സിയുടെ അളവ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്, ശ്രദ്ധിക്കുക, 40 ഡിഗ്രിയാണ്. അതേപോലെ ആംഗിൾ സി എ ബിയുടെ അളവ് 60 ഡിഗ്രിയാണ്. അപ്പൊ സി എ ബി എന്നും പറയാം, നമുക്ക് ബി എ സി എന്നും പറയാം, അതേപോലെ ഡി എ സി എന്നും പറയാം, സി എ ഡി എന്നും പറയാം. ഓക്കെ, തിരിച്ചും പറയാം, രണ്ട് രീതിയിലും പറഞ്ഞാലും ശരി തന്നെയാണ്. അപ്പൊ നമുക്ക് 40 + 60 = ആംഗിൾ ഡി എ ബി, ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 100 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രത്തില് ആംഗിൾ ഡി എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് സം ഓഫ് ആംഗിൾസ് ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി, ഇപ്പൊ 30 ഡിഗ്രി + 60 ഡിഗ്രി, 30 ഡിഗ്രി + 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും, 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത്. ഡി എ ബി = 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത ചിത്രത്തിൽ നമുക്ക് നോക്കാം, ആംഗിൾ ഡി എ ബി ആണ് നമുക്ക് തന്നിട്ടുള്ളത്, 80 ഡിഗ്രി. ഓക്കെ, ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. നമ്മൾ ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ ഡി എ സി ആണ്. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ആംഗിൾ ഡി എ ബിയിൽ നിന്ന് ആംഗിൾ സി എ ബി സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ 80 നിന്ന് 30 കുറയ്ക്കുന്നു, 80 നിന്ന് 30 കുറച്ച് നമുക്ക് എത്ര കിട്ടും, 50 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഡി എ സി = 50 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി പുസ്തകത്തിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു കണക്ക്, 4-ാമത്തെ കണക്ക് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മീറ്റിംഗ് ലൈൻസ് അടുത്ത ഭാഗത്തേക്ക് പോകാം. വെൻ ടു ലൈൻസ് മീറ്റ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓൺ ഐദർ സൈഡ് ഈസ് 180 ഡിഗ്രി, ദ സം ഓഫ് ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ആംഗിൾ 100 ആണെങ്കിൽ ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ ലീനിയർ പെയർ ആണ്. അപ്പൊ ഇത് എത്ര വരണം, 80 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ വരുന്നത്, 80 ഡിഗ്രി. ഓക്കെ, ഇത് 40 ആണെങ്കിൽ ഇത് എത്ര വരണം, 140 ഡിഗ്രി വരണം. ഇത് 50 ആണെങ്കിൽ ഇത് എത്ര വരണം, 130 ഡിഗ്രി, 130 ഡിഗ്രി വരണം. ഇത് 80 ആണെങ്കിൽ എത്ര വരണം, 100 ഡിഗ്രി. അതായത് സം ഓഫ് ദീസ് ടു ആംഗിൾസ്, സം ഓഫ് ആംഗിൾസ് ഇൻ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. ഓക്കെ, ഈ രണ്ട് ആംഗിൾസിന്റെ സം, ഒരു ലൈനിന്റെ മുകളിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന കാര്യം കുട്ടികൾ പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. ഇനി നമ്മൾ പുസ്തകത്തിൽ പേജ് നമ്പർ 142 കൊടുത്തിട്ടുള്ള കണക്കുകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുക, ഹൗ മച്ച് ഈസ് ആംഗിൾ എ സി ഇ ഇൻ ദ പിക്ചർ ബിലോ. അപ്പൊ എ സി ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എ സി ഇ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെയുള്ള മൊത്തം ആംഗിള്, ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ സി ഇ കണ്ടുപിടിക്കാൻ വേണ്ടി 180 നിന്ന് സം ഓഫ് ദീസ് ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ 180 - 50 + 25 = 75 ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്, 105 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഇൻ ദ പിക്ചർ. ഇപ്പൊ ഈ ആംഗിൾ 45 ആണ്, ഇത് 60 ആണ്. ഇത് ആ സെറ്റ് സ്ക്വയറിന്റെ സൈഡ്സ് വെച്ചാണ് വരച്ചിരിക്കുന്നത്. ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇപ്പൊ പുസ്തകത്തിൽ പേജ് നമ്പർ 142 രണ്ടാമത്തെ കണക്ക് പുസ്തകം നോക്കി നിങ്ങൾ ഒന്നും കൂടെ ക്ലിയർ വരുത്തിയിട്ട് അതേപോലെ വേണം നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാൻ. ഇപ്പൊ ഈ ആംഗിൾ 45 ആണ്, ഇത് 60 ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. 180 നിന്ന് സം ഓഫ് ദീസ് ആംഗിൾസ് 60 + 45 എന്ന് പറയുമ്പോൾ 105, 180 - 105 = 75 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 75 ഡിഗ്രി. ഓക്കെ, അടുത്ത 3-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇൻ ദ പിക്ചർ ബിലോ ആംഗിൾ എ സി ഇക്വൽ ടു ആംഗിൾ ബി സി ഡി, ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച്. അപ്പൊ ഇവിടെ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ്, അതായത് ആംഗിൾ എ സി ഇക്വൽ ടു ആംഗിൾ ബി സി ഡി.
ഈ നടുക്കുള്ള ആംഗിൾ 30 ആണ് അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഇത് മൂന്നോട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 180 കിട്ടും നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം ആംഗിൾ എ സി പ്ലസ് ആംഗിൾ ഡി സി ബി ആംഗിൾ എ സി പ്ലസ് ആംഗിൾ ഡി സി ബി പ്ലസ് 30 ഈക്വൽ ടു 180 ആംഗിൾ എ സി പ്ലസ് ആംഗിൾ ഡി സി ബി ഈക്വൽ ടു 150 180 നിന്ന് 30 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 150 ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ് ഈ രണ്ട് ആംഗിൾസ് സെയിം ആകണമെങ്കിൽ രണ്ട് ആംഗിൾസ് എത്ര വീതം വരണം 75 ഡിഗ്രി വീതം വരണം അല്ലാതെ വേറൊരു പോസിബിലിറ്റി ഇല്ല ഓക്കെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ വൺ ആംഗിൾ ഓഫ് എ ലീനിയർ പെയർ ഈസ് ട്വൈസ് ദ അതർ ഹൗ മച്ച് ഈസ് ഈച്ച് ഒരു ആംഗിളിന്റെ നേരെ ഇരട്ടിയാണ് അടുത്ത ആംഗിൾ പക്ഷെ അത് രണ്ട് ആംഗിളും കൂടെ ചേരുമ്പോൾ ലീനിയർ പെയർ ആവുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് ടു എക്സ് ഈക്വൽ ടു 3x എന്ന് പറയുമ്പോൾ 3x ഈക്വൽ ടു 180 ആണെങ്കിൽ എക്സിന്റെ വില 60 ആണ് അപ്പൊ 60 120 ആയിരിക്കും 60 ഇരട്ടിയാണ് 120 60 120 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ ആ ഒരു പോസിബിലിറ്റി മാത്രമേ അതിന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഓക്കെ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇത് ആംഗിൾസിന്റെ ലീനിയർ പെയർ ആർ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഹൗ മച്ച് ഈസ് ഈച്ച് അപ്പൊ ഓഡ് നമ്പേഴ്സ് എന്ന് അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ് അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം എക്സ് ഒന്നും എക്സ് പ്ലസ് ടു എന്ന് എഴുതാം ഇപ്പൊ 1, 3, 5, 7 അങ്ങനെ പോകുന്ന സംഖ്യകളല്ല ഒറ്റ സംഖ്യകൾ അതായത് രണ്ട് കൂടിയാണ് പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തേനെ എക്സ് എന്ന് എടുത്താൽ അടുത്തത് എക്സ് കൂടണം 2 ആർ ദ 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെ കൂടെ സമ്മ 180 ആണ് 180 ആണെന്ന് പറയുന്നുണ്ട് ലീനിയർ പെയർ ആണ് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കൂട്ടുമ്പോൾ എക്സ് എക്സ് കൂട്ടുമ്പോൾ 2x കൂട്ടണം 2 = 180 രണ്ടിനും രണ്ടിനും പൊതുവായിട്ട് വരുന്നത് രണ്ടിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 × x + 1 = 180 അതിൽ നിന്ന് x + 1 = 180 പകുതി 90 അതിൽ നിന്ന് എക്സിന്റെ വില 90 നിന്ന് 1 കുറയ്ക്കുന്നത് 89 എക്സ് 89 ആണെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 89 + 2 91 അപ്പൊ 89ഉം 91ഉം അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് അതിന്റെ സമ്മ ലീനിയർ പെയർ ആയ 180 ആണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ 89 and 91 ഡിഗ്രി അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഈ ജോയിനിങ് ആംഗിൾസിന്റെ പാഠത്തിൽ നമ്മൾ ഇത്രയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കുക സംശയം വരുന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക കണക്കുകൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക എല്ലാ കണക്കുകളും നന്നായിട്ട് ചെയ്ത് പഠിക്കണമെന്ന് എല്ലാ കുട്ടികളെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമുക്കിനി വേറൊരു ക്ലാസ്സുമായി നമുക്ക് പെട്ടെന്ന് കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു